നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ പി ജയരാജൻ സഖാവിൻ്റെ കാറാണ് കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചാ വിഷയമാകുന്നത്. 35 ലക്ഷം രൂപയ്ക്ക് ബുള്ളറ്റ് പ്രൂഫ് കാറ് കിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാറില്ല എന്നൊക്കെ പറഞ്ഞ ചില കമ്മ്യൂണിസ്റ്റ് CPM സൈബർ കമ്മ്യൂണികൾ ചില എന്താണ് ക്യാപ്സൂളുകളൊക്കെ പടച്ചു വിടുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ ഓർഡർ, സർക്കാർ പൊതുഭരണ വകുപ്പിൻ്റെ ഓർഡർ, ധനവകുപ്പിൻ്റെയും ഒക്കെ കൃത്യമായ ഓർഡറിൻ്റെ കോപ്പി കയ്യിലുള്ള ആളുകൾ അത് എടുത്ത് അതിന് മറുപടിയായി കൊടുക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ 35 ലക്ഷം രൂപ, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു 35 ലക്ഷം രൂപ എന്നുള്ളതല്ല, അതുകൊണ്ട് എത്ര സാധാരണക്കാർക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഇതിൽ ചർച്ചാ വിഷയമാകേണ്ടത്. ഇനി പുതിയൊരു കാറ് വേണമെങ്കിൽ ഒരു സാധാരണ കാറ് പോലെ, അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാറ് പോലെ, അത് ബുള്ളറ്റ് പ്രൂഫ് കവചമാക്കുന്നത് എന്തിന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഫേസ്ബുക്കിലൂടെ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു കേട്ടോ. ഇതാണ് പറയുന്നത്, RSS-കാർ തലങ്ങും വിലങ്ങും വെട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ജൂറൽ കസേരയാണ്, അതുകൊണ്ട് എനിക്ക് തടയാൻ സാധിച്ചു, എനിക്കാരെയും പേടിയില്ല. പണ്ട് എന്താണ് ബ്രണ്ണൻ കോളേജിൽ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നെഞ്ചും പിരിച്ച് നടന്ന കഥയൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടിട്ടില്ലേ. അതിൻ്റെ സമാനമായി തന്നെ ചൂരൽ കസേരയുണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. RSS-കാർ തലങ്ങും വിലങ്ങും വെട്ടിയപ്പോൾ ഞാൻ അതുകൊണ്ട് രക്ഷപ്പെട്ടയാളാണ്, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് കാറ് പിന്നെ എന്തിനാണ്? ബുള്ളറ്റ് പ്രൂഫ് കാറ് കട്ടെന്ന്, അല്ലെങ്കിൽ അത് തുളച്ച് വെടിയുണ്ട അകത്ത് കയറുമോ, നമുക്കറിയില്ല. എന്തായാലും ബുള്ളറ്റ് പ്രൂഫ് കാറ് വേണമെങ്കിൽ വേണ്ടെന്ന് എഴുതി കൊടുക്കണം സഖാവി. എനിക്ക് ബുള്ളറ്റ് പ്രൂഫ് കാർ വേണ്ട, എനിക്കൊരു 10 ലക്ഷം രൂപയിൽ താഴെയുള്ള ഒരു സാധാരണ കാർ മതി, എനിക്ക് സഞ്ചരിക്കാൻ പറ്റിയ കാർ മതി, എനിക്ക് സഞ്ചരിച്ചാൽ മതി. അദ്ദേഹത്തിന് സഞ്ചരിക്കണം, പലപ്പോഴും സമയത്തെത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ആയിക്കോട്ടെ. അദ്ദേഹത്തിന് അങ്ങേക്ക് സഞ്ചരിക്കണമെങ്കിൽ സാധാരണ ഒരു വാഹനം മതിയല്ലോ. സാധാരണ ഒരു എന്താണ് ഒരു 10 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന നല്ല വാഹനങ്ങൾ ഇന്ന് വിപണിയിൽ ലഭിക്കും. നല്ലൊരു വാഹനം എടുക്കുക, നന്നായിട്ട് നല്ല ലോങ്ങൊക്കെ ഓടാൻ പറ്റുന്ന ഒരു വാഹനം എടുത്ത് അങ്ങ് യാത്ര ചെയ്യണം. 25 ലക്ഷം രൂപ ലാഭിക്കാമല്ലോ. അങ്ങേക്ക് കാറ് വാങ്ങുന്നതിലൊന്നും ഇവിടെ ആർക്കും ഒരു പരിഭവവുമില്ല. പ്രിയപ്പെട്ട പി ജയരാജൻ ഒരു കാറ് പുതിയത് വാങ്ങുന്നതിൽ ഖാദി ബോർഡിനും പരിഭവമില്ല, സർക്കാരിനുമില്ല, മുഖ്യമന്ത്രിക്കുമില്ല, ജനങ്ങൾക്കുമില്ല. ഉള്ളവരുടെ പോകാൻ പറ പക്ഷേ വാങ്ങുന്ന കാറിൻ്റെ വിലയും അതിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ അവസ്ഥയും ഒക്കെയാണ് ചർച്ചയാകുന്നത്. ബുള്ളറ്റ് പ്രൂഫ് കവചമുള്ള വാഹനം എന്താണ്, പ്രത്യേകമായ ZY കാറ്റഗറി ശ്രേണിയിൽപ്പെട്ട രാഷ്ട്രീയക്കാർക്കും പ്രധാനപ്പെട്ട വ്യക്തികൾക്കും കൊടുക്കുന്ന സംവിധാനത്തിൻ്റെ കൂടെയുള്ളതാണ്. അത് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു ജനപ്രതിനിധി പോലുമല്ലാത്ത ഒരു വ്യക്തിക്ക് അത് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സഖാബിൻ്റെ ന്യായീകരണമൊക്കെ ഇഷ്ടപ്പെട്ടു, ധൈര്യമായി എഴുതി കൊടുക്കണം. എനിക്ക് 25 ലക്ഷം രൂപ ലാഭിച്ച്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ, 10-ഓ 12-ഓ ലക്ഷം രൂപയുടെ ഒരു സാധാരണ വാഹനം മതി, അത്രയും പൈസ ചെലവാക്കണ്ട എന്ന് അങ്ങ് ധൈര്യമായി എഴുതി കൊടുക്കുക, അങ്ങ് ഹീറോയാകും. അങ്ങനെ എഴുതി കൊടുക്കാനുള്ള തൻ്റെ ഇടം അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങേ അംഗീകരിക്കും. അങ്ങേക്ക് തൻ്റെ ഇടമുള്ള വ്യക്തിയാണ്, അത് ധൈര്യമുള്ള വ്യക്തിയാണ്. RSS-കാർ വന്നപ്പോൾ ചൂരിലെടുത്ത് വാളിൻ്റെ വെട്ടിനെ തടഞ്ഞ വ്യക്തിയാണ്. അങ്ങയുടെ ധൈര്യവും അങ്ങയുടെ നടപടിയും ഒക്കെ അംഗീകരിക്കുന്നു. അങ്ങേക്ക് കിട്ടുന്ന ജനപിന്തുണ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. PJ Army അംഗീകരിക്കുന്നു. അങ്ങയുടെ സ്തുതിഗീതങ്ങളും അംഗീകരിക്കുന്നു. പക്ഷേ ഇതങ്ങോട്ട് എഴുതി കൊടുത്താൽ അങ്ങേ ഞങ്ങളടക്കം അംഗീകരിക്കും. എഴുതി കൊടുക്കൂ, വേണ്ട, എനിക്ക് ഇത്രയും രൂപയുടെ കാർ വേണ്ട എന്ന് അങ്ങേക്ക് എഴുതി കൊടുക്കാമല്ലോ. അങ്ങ് VC അല്ലേ, വൈസ് ചെയർമാനല്ലേ. മന്ത്രി പി രാജീവിനോട് ഇപ്പോൾ തന്നെ വിളിച്ചു പറയും, അങ്ങനെയെങ്കിൽ അങ്ങ് സൂപ്പർ ഹീറോ ജയരാജൻ തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്നതിനൊക്കെ ഈ എന്ത് പറയും ഉടായ്പ മറുപടികളുമായി വന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് പേടിയില്ല, എനിക്ക് സഞ്ചരിക്കാൻ ഭയമൊന്നുമില്ല, എനിക്ക് ബുള്ളറ്റ് പ്രൂഫ് കാർ വേണ്ട എന്ന് ഫേസ്ബുക്കിൽ എഴുതിയതുകൊണ്ട് കാര്യമില്ല. അത് കാണിക്കാൻ, ആ പ്രവർത്തിച്ച് കാണിക്കാനുള്ള തൻ്റെ ഇടം കൂടി അങ്ങ് കാണിക്കണം, കാണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്.